ബിസാം പ്ലാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇറച്ചി ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരുപാട് ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. ആദ്യം നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും, 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1/2 മണിക്കൂറോളം മാറ്റി വയ്ക്കാം. അപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയുടെ ഇലയും, 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് നമ്മൾ കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ചെറിയ സവോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി സവോളയും നന്നായിട്ട് വരുന്നു വരണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം ബീഫിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേകുന്നിടം വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. 5-6 വിസിൽ വരുന്നിടം വരെയും വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ബീഫെല്ലാം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ ഈ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നട്ട്സും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഏകദേശം ഒരു ബ്രൗൺ കളറായിരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 കപ്പ് സ്റ്റോക്കും 4 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം, ആ ഒരു കണക്കിൽ നമുക്ക് റൈസ് നന്നായിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും അതേപോലെ കുറച്ച് പുതിനയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക.
മൂന്ന് കപ്പ് അരി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൂന്ന് കപ്പ് അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ റൈസ് ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട് വെള്ളമൊക്കെ പറ്റി. ആ ഒരു സമയത്ത് വേണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ഇതിലേക്ക് മുകളിലെല്ലാം ഒന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് മൂടി വയ്ക്കുക, ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റൈസിൽ ഒട്ടും തന്നെ വെള്ളമില്ല. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ബീഫെല്ലാം ഒന്നാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ, അത് ആവശ്യത്തിന് വേണമെങ്കിൽ മതി, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാം ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. ബൈ.